ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ ജീന. നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് വിഷുസദ്യ സ്പെഷ്യൽ പാൽപ്പായസമാണ്. നമ്മൾ ഇത്രയും ദിവസം ഞാനിവിടെ മറിഞ്ഞിരുന്നല്ലോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ നേരിട്ട് വന്നേക്കുവാണ് നമ്മുടെ പാൽപ്പായസത്തിലൂടെ. പാൽപ്പായസം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നമ്മൾ ഒത്തിരി സാധനങ്ങൾ, ഇതിന് മുമ്പ് കറികളെല്ലാം വിഷുവിന് വേണ്ട മിക്ക സാധനങ്ങളും നമ്മളിപ്പോൾ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനിയും പാൽപ്പായസം ഇടാനുണ്ട്. ഇനിയും കുറച്ച് വിഭവങ്ങളുണ്ട്, എന്നാലും പാൽപ്പായസം ഉണ്ടാക്കുന്ന നമുക്ക് കാണാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. പാൽപ്പായസത്തിന് വേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പൊടിയരി വേണം. നമ്മൾ നെല്ല് കുത്തുന്ന അരിയില്ലേ, ചുമന്ന നെല്ല് കുത്തിയ അരിയുടെ പൊടിയരി, ആ അരിയാണിത്. ഇതിപ്പം അരക്കപ്പ് ഉണ്ടായിരുന്നു സാറിനോളം, മറ്റേ അളവ് കപ്പ് ഉണ്ടല്ലോ അതിനകത്ത് നോക്കുമ്പോൾ അരക്കപ്പേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ചെന്നേരം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഈ ഒരു കപ്പ് നിറച്ച് വന്നേക്കുന്നത്. ഇപ്പം അരക്കപ്പേ ഉള്ളത്. ഈ കപ്പിന് ഇതിപ്പോൾ അരക്കപ്പ് എന്ന് പറയുന്നത 125 മില്ലിയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പാലെടുത്തേക്കുന്നത് ഒരു 1¼ കപ്പ് പാലുണ്ട്. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണിത് കേട്ടോ. 1¼ കപ്പ് പാലുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് 3 ഏലക്ക കണ്ടോ. നമുക്കിനി എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. നമുക്കതിനൊരു പാത്രം ഞാൻ അടുപ്പിലോട്ട് വെക്കാം. ഈ പാത്രത്തിലാണ് അതിനെ ഉണ്ടാക്കുന്നത്. ഈ പാല് മൊത്തം നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം. പാലിൻ്റെ കൂടെ 1 കപ്പ് വെള്ളവും കൂടെ, ആ 1½ കപ്പ് ഞാൻ കാണിച്ചില്ല, ആ 1½ കപ്പിന് 2 കപ്പ്, അതായത് 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഇത് 1½ കപ്പ്, അതിന് അങ്ങനെ 1 കപ്പ് മൊത്തം വെള്ളം കൂടെ, 1 കപ്പ് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്കിത് അരി വെന്ത് വരാൻ വേണ്ടി താമസം. ഈ പാലിനകത്ത് കടന്ന് വേണം ഇത് വേകാനായിട്ട്. അപ്പോൾ അരി ഇപ്പോൾ ഇടുന്നില്ല. അതിന് മുമ്പ് നമുക്ക് ഈ ഏലക്കായും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ഇടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഏലക്ക ഒന്ന് ഇടിച്ചിട്ടുണ്ട്, ഇടിച്ച് താഴെ ഇനി വേറിട്ട് പോയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഇടിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ ഫ്ലേവറും കൂടി ഇതിനകത്ത് ഇറങ്ങണം. വേറെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. ഇത് തുടരെ ഇളക്കി ഇളക്കി ഇരിക്കണം. ഇളക്കി 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 ഒരു റോസ് കളറ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കണം. ഒന്ന് കുറുകി ഒരു മഞ്ഞ കളർ ഷെയ്ഡ് പോലെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കുക ഇതിനകത്തോട്ട്. ഇതൊന്ന് ചൂടായി തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ വിട്ടുപോയി കേട്ടോ, സോറി. പഞ്ചസാര, മെയിനായിട്ട് പഞ്ചസാര വേണം കേട്ടോ. പഞ്ചസാര ഞാൻ ഇപ്പോൾ എത്ര ഇടുന്നതെന്ന് അന്നേരം പറയാം. ഇതിപ്പോൾ ഒരു മഞ്ഞ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല വെയിൽ, ജനലിൻ്റെ അവിടെ ആയതുകൊണ്ട് നല്ല വെയിലായതുകൊണ്ടേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. തിളച്ച് നന്നായിട്ടൊരു മഞ്ഞ ഷെയ്ഡായിട്ട് വന്നിട്ട് നമുക്കിപ്പോൾ അരി ഇട്ട് കൊടുക്കാം. പഞ്ചസാര അതിൻ്റെ ഒപ്പം ഇടല്ല, പഞ്ചസാര ഒരു 3/4 വേഗം ആകുമ്പോഴേ ഇടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അരി ഇട്ടതിന് ഒപ്പം പഞ്ചസാര ഇട്ടാൽ അരി വെന്ത് വരത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കഴുകി വെച്ചേക്കുന്ന അരിയാണ്, നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അരി ഇട്ടിട്ടൊന്ന് ഇളക്കി, ഇനിയും വെന്ത് വരാൻ ഇച്ചിരി താമസമുണ്ട്, നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അരി വെന്തൊരു 3/4 ഭാഗം വേകുമ്പോൾ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അന്നേരത്തേക്ക് വേണം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട്. ഈ പാല് കടന്ന് തന്നെ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അതുപോലെ നല്ല ടേസ്റ്റ്. ലാസ്റ്റ് റോസ് കളർ, ലൈറ്റ് റോസ് കളറായിട്ട് വരും ഇത് ഇതിൻ്റെ, അപ്പോഴാണ് ഇത് കറക്റ്റായിട്ടിരിക്കുന്നത് കേട്ടോ. നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് വെന്ത് വരട്ടെ. ഇത് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, ഇത് പാട ചൂടരുത്. പാട ചൂടാതെ നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒത്തിരി ഒത്തിരി ഡിഷസ് ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിലൊന്ന് കയറി നോക്കണം കേട്ടോ. ഇളകി കുറച്ച് ഒരു സമയം പിടിക്കും നമ്മൾ ഈ പാൽപ്പായസത്തിന്. ഇളക്കി ഇളക്കി കൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മളിത് കറക്റ്റ് സമയം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര സമയമായെന്ന് പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ 3/4 വേവായിട്ടുണ്ട് അരി കേട്ടോ. അതുകൊണ്ട് എന്തോ 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട്.
പഞ്ചസാര ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഒത്തിരി മധുരം എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അരക്കപ്പ് ഇട്ട് കൊടുക്കുന്നത്. അരക്കപ്പ് നോക്കട്ടെ, അരക്കപ്പ് ഇട്ട് കൊടുത്തിട്ട് മധുരം നോക്കട്ടെ. മുക്കാൽ വേവാകുമ്പോഴേ നമുക്ക് അരിയുടെ കൂടെ പഞ്ചസാര ഇടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അരി വെന്ത് വരത്തില്ല. നമ്മളൊരു 20 മിനിറ്റ് എടുത്ത് ഈ അരിയൊന്ന് വെന്ത് വരാൻ. കുക്കറിനകത്തൊക്കെ വിടുവാണ് പെട്ടെന്ന് വേവും കേട്ടോ. നമ്മൾ പാൽപ്പായസം സാധാരണ ഒച്ചു ഉരുളിക്കകത്തൊക്കെ ഓട്ടുരുളിക്കകത്താണ് പാൽപ്പായസം. എല്ലാ പാൽപ്പായസം എന്നല്ല, എല്ലാ പായസങ്ങളും നമ്മൾ ഉരുളിക്കകത്ത് ഉണ്ടാക്കുന്ന ട്രഡീഷണലായിട്ടൊക്കെ. ഇതിപ്പോൾ ആറന്മുള സദ്യയിൽ ഉണ്ടാക്കുന്ന, ആറന്മുള വള്ളസദ്യ ഇല്ലേ, ആ വള്ളസദ്യയിൽ ഉണ്ടാക്കുന്ന പാൽപ്പായസം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതും ഉരുളിക്കകത്താണ് ഉണ്ടാവും ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്കിപ്പോൾ എൻ്റെ ഇപ്പോൾ ഉരുളിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിനകത്ത് കാണിക്കുന്നത്. ഉരുളിയില്ലാത്തവരും ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഈ കപ്പിന് അരക്കപ്പ് അരിയെടുത്ത്, അപ്പോൾ അരക്കപ്പ് പഞ്ചസാര മാത്രമേ ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ പഞ്ചസാര മധുരം നോക്കിയപ്പോഴത്തേക്കും നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടപ്പോഴത്തേക്ക് ഇതൊന്ന് ലൂസായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നിന്ന് കുറുകി ഇതൊരു ലൈറ്റ് റോസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നെയ്യ് ചൂടാക്കി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. വേറെ അണ്ടിപ്പരിപ്പ് ഒന്നും ഇടുന്നില്ല, അല്ലാതെ നെയ്യ് ചുമ്മാ വെറുതെ ചൂടാക്കിയിട്ട് ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് ചൂടൊന്ന് ഒരു ലൈറ്റ് കളറായി വരട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പായസം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം വറ്റി നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ലൈറ്റ് റോസ് കളറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്കിപ്പോൾ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്ത് നെയ്യ് ചൂടാക്കിയാണ് ഒഴിക്കുന്നത്. ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് ചൂടായി കിടക്കുന്നതുകൊണ്ട് ഞാൻ നേരിട്ടങ്ങ് ഒഴിക്കുക. രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊണ്ട് ഈ ഒരു സ്പൂണിന് കേട്ടോ. നമുക്ക് ഇളക്കി കൊടുക്കാം ഈ പായസത്തിനകത്തോട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഞാനിപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ അരക്കപ്പ് പൊടിയരി എടുത്തത് അതിൻ്റെ തേങ്ങ പാ സോറി പാലെടുത്തേക്കുന്നത് ആ കപ്പിന് തന്നെ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ പിന്നെ ഒരു കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം കറക്റ്റായിട്ടുള്ള എല്ലാം. നമുക്ക് ഇതിൻ്റെ വിളമ്പുന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നമ്മുടെ വിഷു സദ്യ സ്പെഷ്യൽ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. ഞാനിത് വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. 2 കറുത്ത മുന്തിരിങ്ങ വെച്ച് ഞാൻ അലങ്കരിച്ചേക്കുന്നതാണിത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത് നോക്കണം. ഈ വിഷുവിന് സദ്യയുടെ കൂടെ ഉണ്ടാക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി നോക്കിയാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി മറ്റൊരു വിഭവവുമായി വരുന്നവരെ ബൈ.